നമസ്തേ. ഇന്ന് നമ്മൾ വിനാശബ്ദത്തിൻ്റെ പ്രയോഗം എന്താണെന്ന് നോക്കാം. വിനാശബ്ദത്തിൻ്റെ കൂടെ വരുന്ന എന്താണോ, എന്ത് വിനാ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? കൂടാതെ, ഇല്ലാതെ. മലയാളത്തിലുണ്ടല്ലോ വിനാ, അപ്പൊ കൂടാതെ. അപ്പൊ എന്ത് കൂടാതെയാണ്, എന്തില്ലാതെയാണ്? ആ പദം ദ്വിതീയ വിഭക്തിയിലാണ് വരുന്നത്. വിനാശബ്ദത്തിൻ്റെ കൂടെ വരുന്ന പദം എന്തിലായിരിക്കും? ദ്വിതീയ വിഭക്തിയിൽ. നോക്കാം ഉദാഹരണം. ഉമ രാമം വിനാ ശാലാം ന ഗച്ഛതി. ഉമ ഉമ രാമം വിനാ, രാമനെ കൂടാതെ. രാമം, രാമഹ ശബ്ദം രണ്ടാമത്തെ വിഭക്തിയാണ്. രാമം, രാമം വിനാ, രാമനെ കൂടാതെ എവിടെ പോകില്ല? ന ഗച്ഛതി, പോകില്ല. എവിടെ? ശാലാം, ശാലയിൽ പോകില്ല. ഇപ്പൊ ഇവിടെ നോക്കണം, രാമം എന്ന പദവും ദ്വിതീയ വിഭക്തിയാണ്. രാമഹ രാമം. ശാലാ ശബ്ദം ആകാരാന്ത സ്ത്രീലിംഗമാണ്, അതിൻ്റെയും രണ്ടാമത്തെ വിഭക്തിയാണ് ശാലാം. ശാലാ ശാലാം, അതും രണ്ടാമത്തെ വിഭക്തിയിലാണ്. ഇപ്പൊ എവിടേക്കാണോ പോകുന്നത് അല്ലെങ്കിൽ പോകുന്നില്ലയോ, ആ പദവും ദ്വിതീയ വിഭക്തിയിലായിരിക്കും. ഇപ്പൊ ദ്വിതീയ വിഭക്തിയുടെ രണ്ട് പ്രയോഗങ്ങൾ എന്തൊക്കെയാണ്? എവിടേക്കാണോ പോകുന്നത് ആ സ്ഥലവും ദ്വിതീയ വിഭക്തിയില്, അതുപോലെ വിനാശബ്ദത്തിന്റെ കൂടെയുള്ള പദവും ദ്വിതീയ വിഭക്തിയില്. അഹം പാഠശാലാം ഗച്ഛാമി, ഞാൻ പാഠശാലയിലേക്കാണ് പോകുന്നത്. അഹം ഗുരുകുലം ഗച്ഛാമി, ഗുരുകുലത്തിലേക്ക് പോകുന്നു. അഹം ഗൃഹം ഗച്ഛാമി, അഹം വിദ്യാലയം ഗച്ഛാമി. ദ്വിതീയ വിഭക്തി പ്രയോഗങ്ങൾ. അതുപോലെ ഇനി വിനാന്റെ കുറച്ചുകൂടി നോക്കാം. ദീപം വിനാ കഥം അന്ധകാരഹ നശ്യതി. ദീപഹ എന്ന ശബ്ദത്തിന്റെ രണ്ടാമത്തെ വിഭക്തി ദീപം. ദീപത്തിനെ കൂടാതെ, ദീപം വിനാ കഥം, എങ്ങനെയാണ് അന്ധകാരഹ നശ്യതി, അന്ധകാരം നശിക്കുന്നത്? ദീപം വേണമല്ലോ. ജലം വിനാ മീനാഹ ന ജീവന്തി. ജലം, ജലം ശബ്ദം നപുംസക അകാരാന്ത നപുംസകമായതുകൊണ്ട് പ്രഥമാ വിഭക്തിയും ദ്വിതീയ വിഭക്തിയും ഒരേ തന്നെയാണ്. ജലം, ജലം. ജലത്തെ കൂടാതെ മീനാഹ, മീനുകള്, മത്സ്യങ്ങള് ന ജീവന്തി, ജീവിക്കുന്നില്ല. സൂര്യം വിന, സൂര്യഹ എന്ന പദം അകാരാന്ത പുല്ലിംഗം, രണ്ടാമത്തെ വിഭക്തി സൂര്യം. സൂര്യം വിന, സൂര്യനെ കൂടാതെ പ്രകാശഹ ന ഭവതി, പ്രകാശം ഭവിക്കില്ല. സൂര്യൻ ഇല്ലെങ്കിൽ പ്രകാശം ഇല്ല. ക്ഷീരം, ഇനി നമ്മൾ ക്ഷീരം, ക്ഷീരം പാല്, അത് അകാരാന്ത നപുംസകലിംഗ ശബ്ദമാണ്, അതുകൊണ്ട് അതിന്റെ ദ്വിതീയ വിഭക്തി ക്ഷീരം തന്നെയാണ്. ക്ഷീരമില്ലെങ്കിൽ തക്രം, തക്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോര്, തക്രം, മോരുണ്ടോ? പാലില്ലെങ്കിൽ മോരുണ്ടോ? ഇല്ല. നവനീതം വെണ്ണ, പാലില്ലെങ്കിൽ വെണ്ണയുണ്ടോ? ഇല്ല. പായസം, പായസം, പാലില്ലെങ്കിൽ പായസം ഉണ്ടോ? ഉണ്ടല്ലോ, പാലില്ലാത്ത പായസം ഉണ്ടല്ലോ, ശർക്കര പായസം. പിന്നെ വേറെ എന്തെങ്കിലും പായസം ഉണ്ടല്ലോ അല്ലെ, പാലില്ലാതെ ഉണ്ടാക്കുമല്ലോ, തേങ്ങാപ്പാൽ അങ്ങനത്തെ സംഭവങ്ങള്. പക്ഷെ എന്നാലേ പൊതുവെ പാൽ പായസം, പാലില്ലാതെ ഇല്ല. ഘൃതം നെയ്യ്, പാലില്ലെങ്കിൽ നെയ്യും ഇല്ല. അപ്പൊ നമുക്ക് ഉപയോഗിച്ച് നോക്കാം വിനാശബ്ദം. ക്ഷീരം വിനാ തക്രം ന ഭവതി. ക്ഷീരം വിനാ നവനീതം ന ഭവതി. ക്ഷീരം വിനാ പായസം ന ഭവതി. ക്ഷീരം വിനാ ഘൃതം ന ഭവതി. ഇനി വേറെ ഉദാഹരണം നമുക്ക് നോക്കാം. ധർമ്മഹ എന്നുള്ള ശബ്ദം, അപ്പൊ അതിന്റെ ദ്വിതീയ വിഭക്തി ധർമ്മം. ധർമ്മം വിനാ ജീവനസ്യ ശോഭ ന ഭവതി. ധർമ്മത്തെ കൂടാതെ, ധർമ്മമില്ല എങ്കിൽ ജീവനസ്യ ജീവനത്തിൻ്റെ, ജീവിതത്തിൻ്റെ ശോഭ, ശോഭ ന ഭവതി. അധാർമികമായിട്ടുള്ള പുരുഷൻ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നു, ചെയ്യാൻ പാടില്ലാത്തൊക്കെ, അപ്പൊ ഒരു ജീവിതത്തിൻ്റെ ഒരു ശോഭ ഉണ്ടാവില്ലല്ലോ. ധർമ്മം വിനാ, അപ്പൊ ധർമ്മ, ധർമ്മം, ധർമ്മം എന്നുള്ള ശബ്ദം ഇവിടെ. ഇനി നോക്കൂ, ഇതെല്ലാ പദം ജീവിതത്തിന്റെ ശോഭ നൽകുന്ന എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്.
ദയ വേണമല്ലോ ജീവിതത്തിൽ. ദയ, നമ്മുടെ അസുരന്മാർക്ക് ദയയില്ല എന്നാണല്ലോ പറയുന്നത് അല്ലേ. അസുരന്മാർക്ക് ദയയില്ല, ദേവന്മാർക്ക് ദമമില്ല, മനുഷ്യന്മാർക്ക് ദാനമില്ല. അങ്ങനെയാണല്ലോ പൊതു പണ്ടൊരു കഥ ഉണ്ടായിരുന്നല്ലോ. അതായത് നമ്മുടെ ദേവന്മാരും അസുരന്മാരും മനുഷ്യന്മാരും കൂടി ചേർന്നിട്ട് ഒരു ഗെറ്റ് ടുഗെദർ നടത്തി. എന്നിട്ട് നമ്മുടെ ഓണ സമയത്ത് എല്ലാവരും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരൊക്കെ പോയി കാണാൻ പോകുമല്ലോ. അതേപോലെ ഓണ സമയമായപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് അവരുടെ മുത്തശ്ശൻ്റെ 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 മുത്തശ്ശനും മുത്തശ്ശനെ പോയി കാണാൻ പോയി. ആരാണ് അവരുടെ മുത്തശ്ശൻ? ബ്രഹ്മദേവൻ അല്ലേ. ബ്രഹ്മദേവനെ കാണാൻ പോയി. ഇപ്പം ബ്രഹ്മലോകത്തിൽ പോയിട്ട് ബ്രഹ്മദേവനെ കാണാൻ പോയപ്പം ഈ ബ്രഹ്മലോകത്തിൽ എത്തുമ്പോൾ അവിടെയുള്ള ആ അസിസ്റ്റൻ്റ് ഉണ്ടല്ലോ, സെക്രട്ടറി, ബ്രഹ്മദേവൻ്റെ സെക്രട്ടറി പറഞ്ഞു, അയ്യോ കഷ്ടമായി പോലും നിങ്ങൾ വന്നത്, ബ്രഹ്മദേവൻ ഇന്ന് മൗനത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് സങ്കടത്തിലായി, കഷ്ടം, നമ്മൾ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നു, ചിലർ ഇന്ദ്രലോകം, ചിലരുടെ വരുണലോകം, ചിലരുടെ ആരോഗ്യം, ഈ ലോകം സങ്കടം തോന്നി. പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ പറ്റിയാൽ മാത്രം മതി, ഞങ്ങൾക്ക് അനുഗ്രഹ വാക്ക് ഒരു അക്ഷരം മാത്രം പറഞ്ഞാൽ മതി ബ്രഹ്മദേവൻ. അപ്പോൾ ബ്രഹ്മദേവൻ സമ്മതിച്ചു. എന്നിട്ട് ഇതുപോലെ സദസ്സിൽ എല്ലാവരും ഒത്തിരിക്കുകയാണ്. ബ്രഹ്മദേവൻ ഇവിടെ മൈ വന്നു, കുറച്ച് വാക്യങ്ങൾ, എന്തെങ്കിലും ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് പറഞ്ഞാൽ മതി. ബ്രഹ്മദേവൻ വന്നിരുന്നു. എന്നിട്ട് ബ്രഹ്മദേവൻ എന്തു പറഞ്ഞു? ദാ 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 എന്ന് പറഞ്ഞിട്ട് നമസ്തേ എന്ന് പറഞ്ഞിട്ട് പോയി. അനുഗ്രഹവും ചോദിച്ചു, ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ അനുഗ്രഹിച്ചിട്ട് പോയി. അപ്പം എന്താണ് ബ്രഹ്മദേവൻ പറഞ്ഞത്? ദാ 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 ദയാ ദാനം ദമം. മൂന്ന് പേർക്ക് മൂന്ന് കൂട്ടുണ്ടല്ലോ, ദേവന്മാർ, അസുരന്മാർ, മനുഷ്യന്മാർ. അപ്പം ആർക്ക് എന്താണോ കുറവുള്ളത് അത് വേണം എന്ന് പറയാണ്. ദയാ, അസുരന്മാർക്ക് എന്ത് വേണം? ദയ വേണം. കാരണം അവർക്ക് കാരുണ്യമില്ലാതാണല്ലോ എല്ലാവരും ചപച്ചരച്ച് ഒരു പരുവാക്കുന്നത്. അപ്പം ദയ വേണം. മനുഷ്യന്മാർ പിശുക്കന്മാരാണല്ലോ, അതുകൊണ്ട് അവർക്ക് ദാനം. പിന്നീടോ ആ ദേവന്മാരോ ഓ സുഖലോലുപ്പന്മാരോ എല്ലാത്തിലും ഇങ്ങനെ മുഴുകി ഇരിക്കുമല്ലോ, അതുകൊണ്ട് എന്ത് വേണം അവർക്ക്? ഇന്ദ്രിയ നിഗ്രഹം, ഇന്ദ്രിയ നിയന്ത്രണം, അതിന് ദമം. അതാണ് ദയ. അപ്പം ദയ, ദയയില്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ശോഭ ഉണ്ടാവില്ല. അതുപോലെ സത്യം, സത്യം ആവശ്യമാണ്. വിദ്യ, അറിവ്, സംസ്കൃതം ആവശ്യമാണല്ലോ അല്ലേ. പഠിക്കുന്നവർക്കാണെങ്കിൽ സംസ്കൃതമില്ലെങ്കിൽ ജീവിതത്തിൻ്റെ ശോഭയില്ല എന്ന് പറയാം. ക്ഷമ ആവശ്യമാണ്, ത്യാഗ ആവശ്യമാണ്, ആചരണം പ്രധാനമാണ്, സ്നേഹം പ്രധാനമാണ്. അപ്പം ഈ പദങ്ങൾ നമ്മൾ വിനാശബ്ദത്തിൻ്റെ കൂടെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ എല്ലാം ദ്വിതീയ വിഭക്തിയാണ് നമ്മൾ ചേർക്കേണ്ടത്. ദയാ ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദം. അപ്പം അതിൻ്റെ ദ്വിതീയ വിഭക്തി ദയാം. ദയാം വിനാ ജീവനസ്യ ശോഭ ന ഭവതി. സത്യം നപുംസകലിംഗ ശബ്ദമായതുകൊണ്ട് ദ്വിതീയ വിഭക്തി സത്യം തന്നെയാണ്. സത്യം വിനാ ജീവനസ്യ ശോഭ ന ഭവതി. വിദ്യ, വിദ്യാം, വിദ്യാം വിനാ ജീവനസ്യ ശോഭ ന ഭവതി. സംസ്കൃതം നപുംസകലിംഗ ശബ്ദമായതുകൊണ്ട് സംസ്കൃതം തന്നെ എടുക്കാം. സംസ്കൃതം വിനാ ജീവനസ്യ ശോഭ ന ഭവതി. ക്ഷമ ആകാരാന്ത സ്ത്രീലിംഗം. ക്ഷമാം വിനാ ജീവനസ്യ ശോഭ ന ഭവതി. ത്യാഗ അകാരാന്ത പുല്ലിംഗ ശബ്ദം. അപ്പം അതിൻ്റെ ദ്വിതീയ വിഭക്തി ത്യാഗം. ത്യാഗം വിനാ ജീവനസ്യ ശോഭ ന ഭവതി. ആചരണം നപുംസകലിംഗ ശബ്ദമായതുകൊണ്ട് പ്രഥമ ദ്വിതീയ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ആചരണം വിനാ ജീവനസ്യ ശോഭ ന ഭവതി. സ്നേഹ അകാരാന്ത പുല്ലിംഗ ശബ്ദം. അതുകൊണ്ട് ദ്വിതീയ വിഭക്തി സ്നേഹം. സ്നേഹം വിനാ ജീവനസ്യ ശോഭ ന ഭവതി. അപ്പം ദ്വിതീയ വിഭക്തിയുടെ രണ്ട് പ്രയോഗങ്ങൾ കണ്ടു നമ്മൾ. എവിടേക്കാണോ പോകുന്നത് ആ സ്ഥലം ദ്വിതീയ വിഭക്തിയിൽ. വിനാശബ്ദത്തിൻ്റെ കൂടെ വരുന്നത് ഏതാണോ, എന്ത് കൂടാതെയാണ്, എന്തില്ലാതെയാണ്, ആ ശബ്ദവും നമ്മൾ ഏത് വിഭക്തിയിൽ? രണ്ടാമത്തെ വിഭക്തിയിൽ. കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.